എല്ലാവർക്കും ബാബ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അവധി ദിവസമൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഒരു സ്നാക്സാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മൾ ആദ്യം ഒരു 250 ml മെഷറിംഗ് കപ്പാണിത്. ഇതിലെ ഒരു കപ്പ് നിറച്ച് റവ, ഇത് ഞാൻ ഇവിടെ വറുത്ത റവയെടുക്കുന്ന, വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, ഒരു കപ്പ് റവ. അതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് പാൽപ്പൊടി, പാൽപ്പൊടിയും കൂടെ ഒരു കാൽ കപ്പ് മതി, അതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഇത് 1/3 കപ്പ്, അതായത് മൂന്നില് ഒരു കപ്പിന്റെ മൂന്നില് ഒരു ഭാഗം പഞ്ചസാര പൊടിച്ചത്, പൊടിച്ചത് തന്നെ ചേർക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുഴച്ച് വരുമ്പം വെള്ളം കൂടിപ്പോകും. പൊടിച്ച പഞ്ചസാര 1/3 കപ്പ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു മധുരം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശകല ഉപ്പ്, നമുക്കൊരു 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ല പോലെ ഒന്ന് മിക്സാകണം. മിക്സാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഈ പാൽപ്പൊടിയോ ടയോ പഞ്ചസാര പൊടിച്ചതിൻ്റെ ഒക്കെ കട്ടയൊന്നും ഇല്ലാതെ നമുക്കിത് പൊടിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമ്മളൊരു കുഴി പോലെ ഉണ്ടാക്കി ഒരു കോഴിമുട്ട, ഒരെണ്ണം മതി, കൂടുതൽ ചേർക്കണ്ട, ഒരു കോഴിമുട്ട ചേർത്ത് ഒരു എസൻസ്, എസൻസ് വളരെ കുറവ് മതി, മണത്തിന് വേണ്ടി മാത്രം 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, ഇത് മുട്ടയുടെ പച്ചമണം ഒന്ന് പോകാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് നല്ലതുപോലെ കുഴച്ചു കൊടുക്കണം. കൈകൊണ്ട് തന്നെ കുഴക്കണം, കാരണം ഇത് സ്പൂൺ കൊണ്ട് കുഴച്ച് ശരിയാകത്തില്ല. കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലെടുക്കണം. വെള്ളം ഒന്നും ഇത് ചേർക്കരുത്. ആ മുട്ടയുടെയും പഞ്ചസാരയുടെയും ഒക്കെ നനവുമായുണ്ട്, അതിൽ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഞാനിതിപ്പം നല്ലപോലെ കുഴച്ച്, നമ്മളെ ചപ്പാത്തി മാവിൻ്റെ പോലെ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങോട്ട് മാറ്റിവെച്ച് നമുക്കൊന്ന് മൂടി മാറ്റിവെക്കാം. അതിന് ശേഷം വേണം എണ്ണ ചൂടാക്കി നമുക്കിത് വറുത്തെടുക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണിത്. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് മൂടിയൊന്ന് മാറ്റിവെക്കാം. ഞാനിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇതിൻ്റെ മൂടി മാറ്റി. ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഏലക്കായും കുറച്ച് ജീരകവും കൂടെ ചേർത്താണ് പൊടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ചേർക്കാമെന്നാണ്. ഇനി നമുക്ക് ഈ മാവിനെ ഒരു കുഴി വെള്ള തവി കൊണ്ട് എടുക്കണം. ആദ്യം കയ്യേലിച്ചിരി എണ്ണ തൂത്തിട്ട് നമുക്കൊരു കുഴി വെള്ള തവിയിലെ കൈകൊണ്ട് തന്നെ ആയാലും ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ഇത്ര എടുത്താൽ മതി. ഇങ്ങനെ നല്ലപോലെ എടുത്തിട്ട് കയ്യേലിച്ചിരി എണ്ണ തടവിയിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം. കയ്യെ വെച്ച് ഒത്തിരി കനം കുറയ്ക്കരുത്, കനം കുറയ്ക്കാതെ നമ്മളിങ്ങനെ ഒരു വട്ടം നല്ല ഷേപ്പിൽ പരത്തിയിട്ട് ഒരു പിച്ചാത്തി എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ചുമ്മാ ഒരു വര വരച്ചാൽ മതി. ഒരു ഡിസൈനിന് വേണ്ടി വരയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ വിട്ടേരെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ഫോർക്കാണേലും എടുത്ത് ഇങ്ങനെയൊന്ന് വരച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് അടുക്കി വെക്കാം. അതുപോലെ എല്ലാ ഉരുളയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കയ്യേൽ കുറേശ്ശെ എണ്ണ തേച്ച് കൊടുക്കണം ആദ്യം, എന്നിട്ട് നല്ലപോലെ ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്തിട്ട് വട്ടം, അതുപോലെ നല്ല വട്ടത്തി വരച്ചിട്ട് പിച്ചാത്തി കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഫോർക്ക് കൊണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇന്ന് ഡിസൈൻ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുത്ത് ഷേപ്പ് ആ പിച്ചാത്തി കൊണ്ടൊന്ന് വരഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 11 എണ്ണം വന്നിട്ടുണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞ അളവിലെടുത്തിട്ട്. നിങ്ങൾ പിച്ചാത്തി കൊണ്ട് വരയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി മുറിക്കരുത്. അതൊരു ജസ്റ്റ് നമ്മൾ മീനൊക്കെ വരയുന്ന പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയേ ചെയ്യുള്ളൂ. വരഞ്ഞു കൊടുത്ത് പിച്ചാത്തി കൊണ്ട് മുറിക്കുന്ന പോലെ ചെയ്താൽ അത് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ ഓരോ പീസായിട്ട് പൊട്ടിപ്പോകും.
അതുകൊണ്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തേ ചെയ്യാവുള്ളൂ. ഞാനിപ്പം എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലോട്ട് എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ സിമ്മ വെച്ചിട്ട് വേണം ഈ ഇതെല്ലാം ഓരോന്നായിട്ട് ഇടാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി ഹാർഡാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒത്തിരി ഹാർഡായി പോകരുത്, അപ്പൊ കുക്കീസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ വല്ലാതെ കട്ടിയുള്ളതായി പോകും. അതുകൊണ്ട് ഒരു മുട്ട ചേർക്കാം, ചെറിയ മുട്ടയാണെങ്കിൽ രണ്ട് മുട്ട ചേർക്കാം, ഇല്ലെങ്കിൽ വലിയ മുട്ടയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കുഴച്ചിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ ഒരു ശകലം പാല്, ഒരു ടേബിൾ സ്പൂൺ പാലോട് ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. എങ്കിലേ ഇതുണ്ടാക്കി വരുമ്പോൾ നല്ല ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കത്തില്ല. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ സിമ്മ തന്നെ വെക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. പഞ്ചസാരപ്പൊടിയും റവയൊക്കെയാണിത്. തീ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് രണ്ട് സൈഡും ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വറുത്തു പോരാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഇത് നമ്മളുണ്ടാക്കിയ കുക്കീസ് എല്ലാം നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് നിരത്തി വെക്കാവുന്നതാണ്. ഇത് എടുത്തു കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് തീ കൂട്ടി വെക്കണം, എണ്ണയൊന്ന് ചൂടാകാൻ വേണ്ടി മാത്രം. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അത് സിമ്മയിലോട്ടോ അല്ലെങ്കിൽ മീഡിയത്തിലോട്ടോ മാറ്റി കൊടുക്കണം. കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ നമുക്ക് അകഭാഗം വേഗം ചെയ്യണം, അതുകൊണ്ടാണ് പറയുന്നത്. ഈ നമ്മൾ ആ കത്തി കൊണ്ട് വരഞ്ഞതൊക്കെ നല്ല ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടാലും പിള്ളേർക്കൊക്കെ ഒരു ഇഷ്ടപ്പെടും. ഈ കത്തി കൊണ്ട് വരയുന്ന ഈ ഡിസൈൻ തന്നെ വേണമെന്നില്ല, വല്ല ചെക്ക് പോലെയോ വല്ലതും ഒക്കെ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഞാൻ നിരത്തിയിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയ സ്നാക്സ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അവധി ദിവസങ്ങളിലാണേലും വീട്ടിൽ പിള്ളേർക്ക് വളരെ എളുപ്പം തയ്യാറാക്കി കൊടുക്കാം. റവയും മുട്ടയും എല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും ഉള്ള ഐറ്റംസാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.